ഗുരി എന്നതിലേക്ക് സ്നേഹവന്ദനം ഒരു ചങ്ങാതി ഒരു കൂട്ടുണ്ടായിരിക്കുക എത്ര വലിയ ഭാഗ്യമാണ് അതില്ലാതിരിക്കുക എന്നുള്ളത് ഇതൊരു കൊടിയ ദുര്യോഗമാണ് എല്ലാവർക്കും ഒന്നും ഒരു ചങ്ങാതിയുടെ ഭാഗ്യമൊന്നുമില്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഷട്ടർ എന്ന ചിത്രം കണ്ടു കൂട്ടാണ് അതിൻ്റെ അടിസ്ഥാന പ്രമേയം രാത്രിയുടെ ഇമ്പൾസുകളിൽ കുറച്ച് തെറ്റുകളിലേക്ക് വഴുതി പോകുന്ന കുറച്ച് പേര് അതിനകത്ത് പുറത്തു കടക്കാൻ പറ്റാതെ വല്ലാതെ സംഘർഷ വല്ലാതെ ക്രൈസ്തവ നിൽക്കുമ്പോൾ ഇത് സോർട്ട് ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് അയാളോട് മറ്റൊരു കഥാപാത്രം പറയുന്നുണ്ട് നിനക്ക് ചങ്ങാതിമാരില്ലേ ഫോണെടുത്ത് വിളിക്ക് അവരാരെങ്കിലും പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണുപൂട്ടി നിന്നിട്ട് ചെറുപ്പക്കാരൻ പറയുന്നു ചങ്ങാതിമാരില്ല ഒരുപക്ഷെ നമ്മുടെ വർത്തമാനത്തിൻ്റെ ഭംഗിയായ ചിത്രമാണ് ഇത് എന്തുമാത്രം ചങ്ങാതി കൂട്ടങ്ങൾ പെട്ടകണക്ക് തോന്നുമ്പോഴും എന്തുമാത്രം കുറുമ്പും കുസൃതിയും കാട്ടി നടക്കുമ്പോഴും എന്തുമാത്രം ആൾക്കൂട്ടത്തിന് മധ്യ നിൽക്കുമ്പോഴും ജീവിതത്തിന്റെ ക്രൈസിസ് മൊമെന്റിൽ മനുഷ്യൻ ആ പൊള്ളുന്ന നേരി തിരിച്ചറിയുന്നുണ്ട് അവൻ അവൻ്റെതെന്ന് മാത്രം പറയാനായിട്ടൊരു ചങ്ങാതിയില്ല 800 കോടി മനുഷ്യരുടെ ഭൂമിയെന്ന് ഓർമ്മിക്കണം ഒരു ചങ്ങാതി ഉണ്ടായിരിക്കുക എത്ര വലിയ ഭാഗ്യമോ ക്രിസ്തു ഈ ചങ്ങാത്തിനുള്ള ഒത്തിരി വാഴ്ത്തു തരുന്നുണ്ട് ഒരുപക്ഷെ സുവിശേഷം എന്ന് പറയുന്നത് തന്നെ മൈത്രിയുടെ സന്ദേശമോ മൈത്രേയൻ എന്ന ഒരു പ്രതീകം ബുദ്ധപാരമ്പര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സ്നേഹഭിഷു എന്നർത്ഥത്തിലാണ് ആ പദത്തിൻ്റെ പൊതുവെയുള്ള സാരമെങ്കിലും ബുദ്ധനുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ചെറിയൊരു വിചാരം പണ്ടങ്ങ് വായിച്ച ഒരു ഓർമ്മയിൽ നിന്ന് പറയുകയാണ് മടങ്ങിപ്പോകുമ്പോൾ ബുദ്ധനോട് ആരോ ചോദിക്കുന്നുണ്ട് അങ്ങായിരിക്കുമോ അവസാനത്തെ വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഇല്ല എനിക്ക് ശേഷം ഒരുവൻ വരും അവൻ മൈത്രേ എന്ന പേരിൽ അറിയപ്പെടും എന്തുകൊണ്ടോ എൻ്റെ ചെറിയ ബുദ്ധിക്ക് ഇത് ക്രിസ്തുമായി ബന്ധപ്പെടുത്തി വായിക്കാനായിട്ടാണ് തോന്നുക മൈത്രേയൻ ഭൂമിയുടെ മിത്രബോധത്തെ ഉണർത്തിയൊരു മനുഷ്യൻ മൈത്രേയൻ എന്നല്ലാതെ മറ്റെന്തിനെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചത് ഫെറോസിൻ്റെ മുഴുവൻ പാരമ്പര്യത്തിലും ഈ മൈത്രി എന്ന് പറയുന്ന ആ സുവിശേഷം നിലനിൽക്കുന്നുണ്ട് പഴയ നിയമത്തിൽ ദാവീദിൻ്റെയും ജൊനാഥാൻ്റെയും കഥ തന്നെ എടുക്കുക ലോകത്തെ ഏറ്റവും നല്ല ചങ്ങാതിമാർക്ക് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു വിശേഷണമാണ് അയാൾ ജൊനാഥന് തനിക്ക് അർഹതപ്പെട്ട രാജ്യം തനിക്ക് അർഹതപ്പെട്ട ഭരണം അവകാശം ഇതൊക്കെ തൻ്റെ ചങ്ങാതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഇങ്ങനെ വല്ലാതെ ചങ്ങാതിക്ക് വേണ്ടി ജീവിച്ച ആ ചങ്ങാതിക്ക് വേണ്ടി ഒരു ബലിയായിട്ട് മാറിയ ഒരാളുടെ പേരാണ് ജൊനാഥൻ എന്ന് പറയുക ജൊനാഥൻ മരിച്ചു കഴിയുമ്പോൾ ദാവീദിൻ്റെ ഒരു വിലാപമുണ്ട് ഇങ്ങനെ മുള തീർന്ന കണക്ക് അയാൾ ഉറക്കെ നിലവിളിക്കുകയാണ് 1000 സ്ത്രീകളുടെ പ്രണയത്തെക്കാൾ നിന്റെ സ്നേഹം എനിക്ക് വലുതായിരുന്നു അത്രയും അഗാധമായിട്ട് നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഭൂമിയിൽ അങ്ങനെയും ചില കാര്യങ്ങളുണ്ട് പ്രണയത്തെക്കാൾ പാഷനേറ്റായ ചില സൗഹൃദങ്ങൾ ആ സൗഹൃദത്തിൻ്റെ പശ്ചാത്തലമൊക്കെ പഴയ നിയമത്തിലുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു അതിനകത്ത് വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കാരണം ക്രിസ്തുവിനറിയാം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഒറ്റയായിരിക്കാന്നുള്ള വേദപുസ്തകം സ്പർശിച്ചറിയുന്ന ആയത് സങ്കടം അത് തന്നെയാണ് മനുഷ്യൻ ഏകനാണെന്ന് ദൈവം കണ്ടു ദൈവത്തെ തൊട്ട സങ്കടമാണ് അവൻ്റെ പട്ടിണിയോ അവൻ്റെ ദാരിദ്ര്യമോ അവൻ്റെ വിരഹമോ തകർച്ചയോ അവൻ്റെ രോഗമൊക്കെ അവന് കുറുകെ കടക്കാൻ പറ്റുന്നിരിക്കും പക്ഷെ അവൻ്റെ ഏകാന്തം എന്ത് ചെയ്യും അവൻ ഒറ്റയാണെന്നുള്ള തോന്നൽ എന്ത് ചെയ്യും അപ്പം അതിന് പാലം കെട്ടാൻ വേണ്ടിയാണ് ദൈവം സൗഹൃദം എന്ന് പറയുന്ന ഒരു പുതിയ ഭാവം ഭൂമിക്ക് സമ്മാനിച്ചത് ഭൂമിയിൽ രൂപപ്പെടുത്തിയെടുത്തത് അവന് കൂട്ടുകൊടുത്തത് അതിനു വേണ്ടിയാണ് അപ്പം ഈ കൂട്ടില്ലാത്ത മനുഷ്യനിലായിരുന്നു ക്രിസ്തുവിൻ്റെ എപ്പോഴും ശ്രദ്ധ എവിടെയൊക്കെ മനുഷ്യൻ കൂട്ടില്ലെന്ന് തോന്നിയോ അവിടെയൊക്കെ ക്രിസ്തു പതുക്കെ ചെന്നു ആ ബസ് ചെയ്ത കുളക്കടവിലേക്ക് പടവിൽ കിടക്കുന്ന ആ മനുഷ്യൻ്റെ ചിത്രമൊക്കെ ഇത് ഭംഗിയായ വാഗ്മയ ചിത്രമോ 38 വർഷമായിട്ട് ഒരാൾ ഒരു പടവി കിടക്കുക ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ഈ ഈ തീർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ ആ അത്ഭുതങ്ങളിലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഇയാൾക്കൊരു ചങ്ങാതിയില്ല ക്രിസ്തു അവൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അയാളുടെ സങ്കടം ഇതാണ് തിരയിളകുമ്പോൾ എന്നെ തീർത്ഥത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കൊരു ചങ്ങാതിയില്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ വർത്തമാന കാലത്തെ ചിത്രം നമ്മുടെ വീടിൻ്റെ നമ്മുടെ ദേവാലയങ്ങളുടെ നമ്മുടെ സമൂഹത്തിൻ്റെയൊക്കെ ചിത്രമാണ് ഒത്തിരി കാര്യങ്ങൾ ഭംഗിയുള്ള നടക്കുന്നുണ്ട് ഒത്തിരി പേർ അവരുടെ ജീവിതം ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഒത്തിരി പേര് ഈ പലതിൻ്റെയും സുഹൃത്തുക്കളിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് പലതിനകത്തും സൗഖ്യം പ്രാപിച്ച് ആഹ്ലാദ ചരിത്രമായിട്ട് പുറത്ത് പ്രവേശിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം ഇതാണ് ഇതിൻ്റെ പടവുകളിൽ തന്നെ എത്രയോ മനുഷ്യരെ ഒറ്റപ്പെട്ട് കിടക്കുക റിലിജൻ ഈസ് ദ ഫ്രണ്ട് ഓഫ് ദ ഫ്രണ്ട്ലെസ് എന്നൊക്കെ പറഞ്ഞൊരു നിർവചനമുണ്ട് മതം എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇല്ലാത്തവൻ്റെ ചങ്ങാതിയാണ് നിങ്ങൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന മതം നിങ്ങൾ ആ ചങ്ങാതിയാകാനായിട്ട് സഹായിക്കുന്നുണ്ടോ ആ ചങ്ങാതിയാകാനുള്ള സുവിശേഷം നിങ്ങളോട് പറയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിചാരം ഈ രാത്രിയിൽ അപ്പോൾ ആ ചങ്ങാത്തത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളിൽ വളരെ ക്രിസ്തു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും മനുഷ്യൻ നടക്കാൻ വിട്ടിട്ടില്ല പലപ്പോഴും ക്രിസ്തു ഒറ്റയാണെന്ന് കൂടി ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ ഐറി നമുക്ക് മനസ്സിലാവുക ആ തൻ്റെ ശിഷ്യ സമൂഹത്തെ സാർത്ഥഭാഗ സംഘത്തെ ഭൂമിയുടെ അതിരുകളിലേക്ക് അയക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് യേശു പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേര് വെച്ച് പോകണം അതിൻ്റെ അർത്ഥം 70 പേര് പോകുമ്പോൾ അവർ 70 ഇടത്തേക്ക് പോകുന്നില്ല 30 ഇടത്തേക്ക് പോകുന്നുള്ളൂ നമ്മുടെ പ്രായോഗിക ബുദ്ധിക്ക് നിരക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്നു ഈ 70 പേര് 70 ഇടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുമാത്രം കാര്യങ്ങൾക്കകത്ത് മാറ്റം ഉണ്ടാകും എന്തുമാത്രം കാര്യങ്ങൾക്കകത്ത് സക്സസ് ഉണ്ടാകും കരിയർ സക്സസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞെന്നാൽ വെറുതെ തട്ടിപ്പുകളാണ് ശരിയായ പ്രശ്നം മനുഷ്യൻ അവസാനം ഒരു കൂട്ടുണ്ടായിരിക്കാന്നുള്ള
അയാൾക്ക് ചെയ്യാൻ ഏറ്റവും വലിയ സുഹൃത്തം എന്ന് പറയുന്നത് ആരെയും തനിച്ചുവിടാതിരിക്കാന്നുള്ള അത് ക്രിസ്തു കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരാളെയും തനിച്ചുവിടാതിരിക്കാനായിട്ട് അവിടുന്ന് ശ്രദ്ധിച്ച കൊണ്ട് അവിടുന്ന് രണ്ടുപേരെ വിധം വിട്ടു എന്നൊക്കെ നമ്മൾ സുവിശേഷത്തിൽ നിറമിഴികളോട് വായിച്ചെടുക്കുന്നുണ്ട്. അവസാനം വരെ അതിനുമീതെ യേശു ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്, ഒറ്റക്കാരെയും വിടാതിരിക്കാനായിട്ട്. ഇത് കുരിശില മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പേ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ട് രണ്ട് ഒറ്റയായ മനുഷ്യരാണ്. ഒന്ന് മേരിയ, ആരുമില്ല. ഇപ്പുറത്ത് യോഹന്നാനുണ്ട്, എല്ലാവരും ഉണ്ട്, സഹോദരന്മാരുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ടെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം അവരൊക്കെ ഈ ഭേദവസ്ത്രത്തിനകത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും അയാൾ ഒറ്റയാണ്. ഈ 12 പേരുടെ ആ ഒരു തരംഗങ്ങളുമായിട്ട് ഒരു ഫ്രീക്വൻസിയുമായിട്ട് ഒത്തുപോകാത്ത ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ട്, ഈ പലതിനോട് ഒത്തുപോകാൻ പറ്റാത്ത ചില മനുഷ്യരുണ്ട്. ഈ കാര്യത്തിൽ അയാൾ കുറ്റക്കാരനല്ല, അയാൾക്ക് ഇവരുടെ മീതയിലുള്ള ഒരു തരം ഒരു ആവേഗമുള്ളത് കൊണ്ട് ഒരു ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് അയാൾക്ക് ഒരു പക്ഷേ ഈ ഒരു സമൂഹവുമായിട്ട് ഒത്തുചേരാനായിട്ട് പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പൊ അയാളും ഏതാണ്ട് ഒറ്റയായിട്ട് യേശു അനുഭവപ്പെടുക. ഇവരൊന്നും ഒറ്റക്കാകാതിരിക്കാൻ വേണ്ടി അവിടുന്ന് ആ കൂട്ടെന്ന് പറയുന്ന ഒരു സുവിശേഷം പറഞ്ഞിട്ടാണ് ആ നമുക്കറിയാം നമ്മുടെ ഒരു ഭൂമിയുടെ ചരിത്രത്തിൽ നിന്ന് പതുക്കെ പിൻവാങ്ങുന്നത്. അവിടുന്ന് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ മകൻ. മകനോട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ ഇങ്ങനെ ഒരാളെയും തനിച്ചു വിടാതിരിക്കാനായിട്ട് അവിടുന്ന് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരും ശ്രദ്ധിക്കേണ്ട ഇതാണ്, തങ്ങളുടെ ചുറ്റുമുള്ള തങ്ങളുടെ പരിസരത്തുള്ള തങ്ങളുടെ ഗാർഹിക പരിസരങ്ങളിലുള്ളവരെയൊക്കെ വെറുതെ ഒന്ന് നോക്കിയിട്ട് ചോദിക്കണം, അവർ തനിച്ചാണോ? അവരെ തനിച്ചുവിടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഭംഗിയുള്ള സുവിശേഷം എന്നുള്ളത്. സൗഹൃദവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതാനും യേശു വിചാരങ്ങളോടൊന്ന് പ്രവേശിച്ചാൽ നല്ലതാണ്. ഒരു ഒന്ന് രണ്ടോ സെഗ്മെന്റ്സായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. ഒന്നാമതായിട്ട് ഒരു സൗഹൃദത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പ് ഓർമ്മിച്ചു കൊള്ളണം, നിങ്ങൾ വല്ലാത്ത ഒരു ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുക. ഇത്രയും കൂടിയൊരു ഉത്തരവാദിത്വം ഇല്ലേ സൗഹൃദം? ഒരാൾ ചങ്ങാതിയായിരിക്കുക എന്ന് പറയുന്നതാണ് ഭൂമിയിൽ ഏറ്റവും ഉത്തരവാദിത്തം ഉള്ള കാര്യം. അത് കൊച്ചു കാര്യമൊന്നുമല്ല. അവരോട് നമ്മുടെ ചെറിയ മക്കൾക്ക് മനസ്സിലാവും. എനിക്ക് വളരെയേറെ ഈ ചങ്ങാത്തമുള്ള ഒരു ഇടമായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ഈ കൊച്ചി ഭാഗങ്ങൾക്കകത്ത് അവിടെയൊക്കെ ഈ ചെറിയ മക്കളൊക്കെ ഒത്തിരി ക്രൈമിലൊക്കെ ഞാൻ ചാടുന്നുണ്ട്. അതേപോലെ ഈ കുട്ടികൾ ഇതിനെ ഉദ്ദേശിച്ച് പുറപ്പെടുന്നതല്ല, ആ ചങ്ങാതി രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചങ്ങാതിക്ക് കൂട്ടൊക്കെ പോകുന്ന. അപ്പൊ ഈ ഒരു ചങ്ങാത്തം എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഉത്തരവാദിത്തോ. ഒരാളുടെ എല്ലാ പ്ലേറ്റിനകത്തും കൂട്ടു നിൽക്കാനുള്ളതാണ് ചങ്ങാത്തത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് യേശുവിന്റെ ഇടതുമല തിരിക്കാനായിട്ട് ആഗ്രഹിച്ച രണ്ട് ചെറുപ്പക്കാരെ ഇടതുമല തിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അവർ ചങ്ങാതികളായിട്ട് ഇങ്ങനെ ചിരകാലം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അവർ അവരോട് പറഞ്ഞു, എന്റെ ഇടതുമല തിരുത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ യേശു പറഞ്ഞു, ഇടതുമലതൊക്കെ ഇരിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, അത് നിശ്ചയിക്കേണ്ട ഞാനല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ പങ്കുചേരുന്ന സ്ഥാനത്തിൽ പങ്കുചേരാൻ പറ്റുമോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ? അപ്പൊ ഇതാണ് ചങ്ങാതിയായിരിക്കാനുള്ള ഒരു അടിസ്ഥാന ഒരു അല്ലെ ഒരു നമ്മൾ പറയുന്ന ഒരു ആസക്തിസ്ഥത. നമ്മളെ പരിശോധന അതാ, ഇതിനകത്താ ഉരച്ചു നോക്കേണ്ടത്. ചങ്ങാതിയുടെ പാനപാത്രത്തിൽ പങ്കുചേരാൻ പറ്റുമോ? ചങ്ങാതി കൊള്ളുന്ന മഴയെ കൊള്ളാനായിട്ട് പറ്റുമോ? ഒരു ഒരു മെറ്റഫർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സൗഹൃദപ്പെട്ടൊരു പെൺകുട്ടി കാര്യം എടുക്കുക. രാത്രി അവളിങ്ങനെ ഞെട്ടി എണീക്കുക, ഒരിച്ചിരുന്ന മഴയുടെ ഒച്ച കെട്ടിട്ട. അപ്പൊ പെട്ടെന്ന് ഇവളുടെ ഉള്ളിലേക്ക് ഒരു ആന്തൽ വരികയാണ്, അവൻ എന്തായിരിക്കും? കാരണം അവൾക്കും ഇങ്ങനെ അലഞ്ഞു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ടൊരു അടുപ്പമുണ്ട്, ഒരു സൗഹൃദമുണ്ട്. ഈ രാത്രിയിൽ അവൻ അവിടെ ആയിരിക്കും ഏതെങ്കിലുമൊക്കെ ഒരു 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 വെയിറ്റിംഗ് ഷെഡിൽ, ഒരു കാവൽ പുരകേകത്ത്, ഒന്നെങ്കിൽ നായ്ക്കളോടും അല്ലെങ്കിൽ നാടോടി കൂട്ടങ്ങളും മധ്യേ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പതുക്കെ കൂനി പിടിച്ചിരിപ്പുണ്ടാവും. റെയിൽവേ പോലീസ് വന്നിട്ട് പതുക്കെ ഇങ്ങനെ ബാറ്റം കൊണ്ടൊക്കെ ഒന്ന് കൊത്തിയിട്ട് പറയും, എങ്ങോട്ട് പോകാൻ ഇട്ടിരിക്കുക? അപ്പം പറയുന്നു, എങ്ങും പോകാനല്ലോ സാറേ, ഈ മഴ ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പോൾ പതുക്കെ അയാളിങ്ങനെ മുകളിലോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്, നീ അവിടെ എഴുതി വെച്ചിങ്ങനെ വായിക്കുക, യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇടം. അപ്പോൾ പോ. അവൻ ഈ കൊരിച്ചിരുന്ന മഴയത്ത് എവിടേക്ക് പോകാനാ? പിന്നെ അവൾക്ക് ഉറക്കമില്ല. പിന്നെ അവൾക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, ഈ രാത്രിയിൽ ചെയ്യാവുന്ന ഒറ്റ കാര്യം. കേൾക്കുമ്പോൾ പൈത്യം കണക്ക് അനുഭവപ്പെടും, പക്ഷേ ഈ പൈത്യം കണക്ക് അനുഭവപ്പെടുന്ന പലതും സൗഹൃദത്തിനകത്ത് വളരെ വാലിഡിറ്റി ഉള്ള കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ആ ജാലകത്തിന് പുറത്തേക്ക് ഇങ്ങനെ കൈ നീട്ടുക, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ അവൻ കൊള്ളുന്ന മഴ, അവന് തണുപ്പിക്കുന്ന കാറ്റ് എന്നെയും തണുപ്പിക്കാതെ പോകരുത്, എന്നെയും നനക്കാതെ പോകരുത്. എന്തുമാത്രം കൈ നീട്ടിയാൽ എന്തുമാത്രം മഴ ഈ കൈവെള്ളയിൽ വീഴാൻ പോകുന്നത്? എന്നാൽ പോലും അതിനകത്തൊരു ഭംഗിയില്ലേ? ഓരോരുത്തരും കൊള്ളുന്ന സ്നാനത്തിനകത്ത് നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റുമോ? ചിലപ്പോൾ അയാളിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് മഴ കൊള്ളിയായിരിക്കും, ചിലപ്പോൾ അയാൾ ലജ്ജാഭാരത്തിൽ ഇങ്ങനെ അയാളുടെ കണ്ണായിരിക്കും പെയ്തുകൊണ്ടിരിക്കുന്നത്, അയാൾ നിറമഴിയോട് നിൽക്കുകയായിരിക്കും. ഈ മഴപ്പെയ്ത്തി കൂടെ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ആ ശരിയായ സൗഹൃദത്തെ തിരിച്ചറിയാനായിട്ടുള്ള കൃത്യമായ ഉരകല്ല. പിന്നെ ആ പാനപാത്രം എന്ന് പറയുന്ന വാക്ക് അത് തന്നെ, ആ കഠിനാനുഭവങ്ങൾക്ക് വേണ്ടി വേദപുസ്തകം കരുതി വെക്കുന്ന വാക്കാണ് പാനപാത്രം. ഈ പാനപാത്രം എടുത്തു മാറ്റുന്ന പറയുന്നതിന് അർത്ഥം എന്താണ്? മനുഷ്യ ആഹ്ലാദത്തിനും ലഹരിക്കും വേണ്ടി ഉപയോഗിച്ചിരുന്ന പാനപാത്രത്തെ അത്ര ഭംഗിയുള്ള ഒന്നായിട്ടല്ല വേദപുസ്തകം അവതരിപ്പിക്കുന്നത്. അതിങ്ങനെ കഠിനാനുഭവങ്ങളുടെ ഈ കഠിനാനുഭവങ്ങളുടെ പാനപാത്രത്തിൽ പങ്കുചേരാൻ പറ്റും. എൻ്റെ ഏകാന്തയിൽ പങ്കുചേരാൻ പറ്റുമോ? എൻ്റെ ഡിപ്രഷനിൽ പങ്കുചേരാൻ പറ്റുമോ? എൻ്റെ രോഗാവസ്ഥയിൽ പങ്കുചേരാൻ പറ്റുമോ? എൻ്റെ വല്ലാതെ എന്ത് ചെയ്യുന്നു ഡിജക്റ്റായ ഒരു സമയത്ത് പങ്കുചേരാൻ പറ്റുമോ? അതൊക്കെയാണ് വാസ്തവത്തിൽ ആ സൗഹൃദത്തിലേക്കുള്ള കൃത്യമായ ക്ഷണം. അപ്പോൾ സൗഹൃദം എന്ന് പറയുന്നത് ആരും വിചാരിക്കുന്നതാണെങ്കിൽ അത്ര ലളിതമായ കാര്യമൊന്നുമല്ല. മരച്ചോട്ടിലിരിക്കുന്നതോ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുമിച്ചിരിക്കുന്നതോ ഒരു കാർഡ് അയക്കുന്നതോ
രാത്രി എന്ത് ചെയ്യുന്നുണ്ട്, സന്ദേശം വിടുന്ന ഒന്നുമല്ല സബൂർവ് എന്ന് പറയുന്നത്. അത് കൃത്യമായ കഠിനമായ ഉത്തരവാദിത്വം. നിങ്ങളുടെ ആ ചങ്ക് വളർക്കുന്ന ഒരു അനുഭവത്തിന്റെ പേരാണ് ഈ സബൂർവ് എന്ന് പറയുന്നത്. വലിയ സൗഹൃദത്തിന് വേണ്ടി പല കൊടുത്തുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമിയിലുണ്ട്. അവരൊക്കെ ഈ രാത്രിയിൽ നിന്ന് പ്രാർത്ഥനാപൂർവ്വം നിറവഴിയോടെ നമസ്കരിക്കുക ഞാൻ. അപ്പൊ ഒന്നതാണ്, സൗഹൃദത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അവിടെ ചോദിക്കുന്ന ഒരു കൃത്യമായ ഒരു ടെസ്റ്റ്, അതിനകത്ത് പാസ്സാകാം എന്നുള്ള പ്രധാനം. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ, ഞാൻ പങ്കുചേരുന്ന മഴയിൽ പങ്കുചേരാൻ പറ്റുമോ, രണ്ടാമതായിട്ട് എന്താണ് ഒരു സൗഹൃദം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന കൃത്യമായ ചിത്രമുണ്ട് വേദപുസ്തകത്തിൽ. കാരണം നമുക്കറിയാം യേശുവിന് അധികം സ്നേഹിതന്മാരുണ്ടായിരുന്നു ഇല്ലെന്നാ തോന്നുന്നത്. ശിഷ്യരെയൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹിതന്മാരെ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ സ്വന്തമായിട്ട് സ്നേഹിതം ഇല്ലാത്ത ഒരാളായിരുന്നു യേശു. കാരണം നേരത്തെ പറഞ്ഞ ഒരു പ്രതീക ഉപയോഗിച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ പാനപാത്രം കുടിച്ച രാത്രിയിൽ അവനോടൊപ്പം ആരും ഉണ്ടായിരുന്നില്ല. ഈ രാത്രി കഷ്ടരാത്രിയാണ്, ഈ രാത്രി ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ ഈ രാത്രി ഞാൻ പാനപാത്രം ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അവനവന്റെ ആ ചങ്ങാതി കൂട്ടത്തെ ഗസമനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ടോ നമ്മൾ വായിച്ചു കേൾക്കുന്നു അവരിങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. ആ രാത്രി അവരിങ്ങനെ അവനെ തനിച്ചാക്കിയിട്ട് ഉറങ്ങിപ്പോവുകയാണ്. എന്തൊരു കൊടിയ ദുര്യോഗമാണ്. കൂടെ ഉണർന്നിരിക്കുമെന്ന് കരുതിയ പല മനുഷ്യരും നമ്മുടെ സങ്കടങ്ങളുടെ കഷ്ടരാത്രികളിൽ ഇങ്ങനെ നമ്മളെ തനിച്ചാക്കുക എന്ന് പറയുന്നത്. അപ്പൊ യേശുവിന് ആ കൃത്യമായിട്ട് ചങ്ങാതി ഉണ്ടാകുന്ന സംശയമോ? യേശുവിന്റെ ചങ്ങാതി എന്ന് വേദപുസ്തകം വിശേഷിക്കുന്ന ഒരു ഒറ്റാളെ മാത്രമല്ല ലാസർ. അതൊരു കൗതുകരമായ ബന്ധം കൂടിയാണ്. കാരണം നമുക്കറിയാം യേശുവിന്റെ ഒരു ജീവിതമുണ്ട്, ഇങ്ങനെ അലഞ്ഞടന്ന ഒരു ജീവിതമാണ്, അലഞ്ഞടന്നിരുന്ന അച്ഛനാണ്, ഒരു തരം നാടോടി ജീവിതം. പക്ഷേ ഇയാൾ ചങ്ങാതി എന്ന് പറയുന്ന വളരെ ഗൃഹസ്ഥനായ ഒരു മനുഷ്യനാണ്. പാരമ്പര്യം അങ്ങനെ പറയുന്നു. ജോസഫ് ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ച് കൃഷിയിടങ്ങളും രണ്ട് പെങ്ങന്മാരും ഒക്കെ ആയിട്ട് വളരെ കൃത്യമായിട്ട് ഗൃഹസ്ഥയിലുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ടും അവരുടെ ഇടയിലായിരുന്നു വല്ലാത്ത അടുപ്പം. അപ്പൊ അതിനകത്ത് യേശു വിശേഷിപ്പിക്കുന്ന ഈ ചങ്ങാതിയുമായി ബന്ധപ്പെട്ട് യേശു പറയുന്ന ഒരു നിരീക്ഷണമുണ്ട്. അത് ലാസർ മരിച്ചു എന്ന് പറയുമ്പോൾ യേശു പറയുന്ന സംഭവം ഇതാണ്, അയാൾ ഉറങ്ങിയ അല്ലെങ്കിൽ ഉണർത്താൻ പോവുക. ഇത് നമുക്കറിയാം കൃത്യമായിട്ട് അതിനകത്ത് ഒത്തിരി ദൈവശാസ്ത്രപരമായ വായനകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ രാത്രി നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഭാഗം വായിച്ചാൽ നല്ലതാണ്. ചങ്ങാതിമാർ മരിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കാരണം എന്താ ഈ മരണം എന്നൊക്കെ പറയുന്നത്? മുമ്പോട്ട് പോകാനായിട്ട് തീരെ സാധ്യമില്ലാത്തൊരു സംഭവത്തിന്റെ പേരാണെന്ത് മരണം. എഴുത്തിലൊക്കെ നമ്മൾ പറയുന്ന കണക്ക് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. ചിലപ്പോൾ രണ്ട് കൈ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു ദിവസം ഒരു വരി പോലും എഴുതാൻ പറ്റാതെ പോകുന്നു. ഈ ജീവിതത്തിലെ എല്ലാ മേഖലയിലും റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ട്. ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നു, പ്രണയിക്കാൻ പറ്റാതെ പോകുന്നു, ജോലി ചെയ്യാൻ പറ്റാതെ പോകുന്നു, തന്റെ കഴിവുകളുടെ മീതെയുള്ള മതിപ്പ് കുറയുന്നു, വല്ലാത്ത വിഷാദം എന്ന് പറയുന്ന സംഭവം പിടികൂടുന്നു. ഇത്തരം സമയങ്ങളിൽ നീ മരിച്ചിട്ടില്ല, നീ വെറുതെ ഉറങ്ങിയാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾ വേണ്ടേ? ഇവന്റെ ഊർജ്ജത്തെ ഉണർത്തണ്ടേ? ഭൂമിയായ ഭൂമിയിൽ എമ്പാടുമുണ്ട് ഇങ്ങനെ ആ വല്ലാതെ മനുഷ്യരെ നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ, വല്ലാതെ മനുഷ്യർ മുമ്പോട്ട് പോകാൻ പറ്റാതെ പതറി നിൽക്കുമ്പോഴേക്കും അവരെ സഹായിച്ച ചങ്ങാതി കൂട്ടങ്ങളുടെ കഥ. അവരൊന്നും നമ്മുടെ ആ ചരിത്രത്തെ പ്രവേശിക്കുന്നില്ല. അവർ ആരെയാണോ ഈ സഹായിച്ചത് അവരാണ് നമ്മുടെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുക. മലയാളത്തിൽ ഒരു പക്ഷേ ഒരു നല്ലൊരു ആത്മബോധം എന്ന് പറയുന്നത് ഇങ്ങനെ വസ്തുനിഷ്ഠ ഇങ്ങനെ ഒരു പക്ഷേ ഈ ഞാനെന്ന് പറയുന്ന ഒരു ഭാവം വളരെ കുറച്ച് എഴുതിയിട്ടൊരു ആത്മബോധം എന്ന് പറയുന്നത് തിക്കോടിയന്റെ ആത്മബോധയാണ്, അരങ്ങ് കാണാത്ത നടൻ. ബാക്കി എല്ലാ ആത്മബോധകൾക്കകത്ത് ഈ ഞാനെന്ന് പറയുന്ന വലിയ സംഭവത്തിന് മീതെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചിത്രം. ഇതിനകത്ത് അയാൾ തീരെയില്ല. അയാൾ അനുഭവിച്ച സൗഹൃദങ്ങളായിരുന്നു വാസ്തവത്തിൽ അയാളുടെ എന്ത് ഈ രഹചിത്രത്തെ ഏറ്റവും മതിപ്പുള്ളതാക്കി മാറ്റുക. അതിനകത്ത് അയാൾ കണ്ടെത്തുന്ന ആ ഒരു ടൈറ്റിൽ കണക്ക് അരങ്ങ് കാണാത്ത നടൻ. ഇത്തരം ചങ്ങാതിമാരൊന്നും അവരുടെ എന്ത് ചെയ്യും, ഒരു അരങ്ങിലേക്കും പ്രവേശിക്കുന്നില്ല, അവരൊരു ലൈം ലൈറ്റിലോട്ടും വരുന്നില്ല. അവരിങ്ങനെ അവരുടെ ചങ്ങാതിമാർ ഭംഗിയായിട്ട് ആഘോഷപൂർവ്വം കൊണ്ടാടപ്പെടുമ്പോൾ ആ ഗ്രീൻ റൂമിൽ ഇരുന്നു കൊണ്ട് പതുക്കെ മാറി നിറമിഴികളോടുകൂടി ഇങ്ങനെ ചാരിതാർത്ഥ്യം നിൽക്കുന്ന ചങ്ങാതിമാരുണ്ട് ഭൂമിയിൽ. അപ്പോൾ രണ്ടാമത്തെ അതാണ് ആ ചങ്ങാതിയിലുള്ള ഒരു വിശ്വാസത്തെ ഉണർത്തുക. അവനോട് പറയുക നീ മരിച്ചിട്ടില്ല, നീ ഉറങ്ങിയ, അവനെ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. സ്നേഹപൂർവ്വം നിങ്ങൾ വിളിച്ചാൽ, ഒന്ന് തൊട്ടാൽ, ഒന്നൊരു മുമ്പോട്ട് പോകാനായിട്ടൊരു സാധ്യത തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവൻ പുറത്തു വന്നിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഒരു ഘടകം ഇതാണ്, ഈ ചങ്ങാതിയിലുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയാം. മൂന്നാമതായിട്ട് സൗഹൃദത്തിന്റെ പുസ്തകങ്ങളിൽ തങ്കലിപികൾ കൊണ്ട് എഴുതേണ്ട ആ വാക്ക്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എത്ര കൂടി ആത്മാക്കളെ പ്രചോദിപ്പിച്ച വാക്കായത്, എത്ര പേർക്ക് നിശാബ്ദം കൊടുത്തതാ. ഈ ഓഗസ്റ്റിൽ തന്നെ നമ്മളൊരു മനുഷ്യന്റെ ഓർമ്മ കൊണ്ടാടുന്നുണ്ട്. ഓഗസ്റ്റ് 14 മാക്സിമിലിയൻ കോൾബെർട് നാസി ക്യാമ്പിനകത്തുനിന്ന് ഒരാൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അതിന് പകരം 10 കൊല്ലാനായിട്ട് വളരെയേറെ ആശ്രിതയുള്ള ആ ഒരു ഭരണകൂടം തീരുമാനിക്കുന്നു കൃത്യമായിട്ട് നറുക്കിട്ടെടുക്കുക. ഈ 10 പത്താമതായിട്ട് നറുക്ക് വീഴുന്നത് ഒരു ചെറുപ്പക്കാരൻ ഡോക്ടർക്കാണ്. അയാൾ വാവിട്ട് കരയുക, അയാൾ പറയുകയാണ് ഇനി കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരെനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ മാക്സിമിലിയൻ ഗോൾബെർട് എന്ന് പറയുന്ന ആ പോളിഷ് വൈദികൻ അയാൾ മുമ്പിലേക്ക് വന്നിട്ട് പറയുകയാണ് അവൻ്റെ ഊഴ് എനിക്കതാ, ആ കുറി എൻ്റേതായിട്ട് എടുത്താൽ മാത്രം മതി. ഈ അധികം പഴക്കമൊന്നും ഇല്ലാത്ത കഥയായത് ഈ മാക്സിമിലിയൻ ഗോൾബെർട് വിശുദ്ധനാക്കുമ്പോൾ ആ ഇടത്തിൽ അന്ന്
അയാൾ വഴി ജീവൻ കിട്ടിയ ഈ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അയാളും വൃദ്ധനായിട്ടുണ്ട് അയാൾ ഈ മുഴുവൻ ചടങ്ങിനകത്ത് ഇങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ടായിരിക്കുന്നത് കാരണം അയാൾക്കറിയാം ഈ മനുഷ്യനാണ് തന്റെ സ്നേഹിതൻ തനിക്ക് വേണ്ടി ജീവൻ നൽകിയ സ്നേഹിതൻ അങ്ങനെ എന്തുമാത്രം ആ സിരകളിൽ വല്ലാത്ത നമുക്ക് പെരുപ്പ് തരുന്ന എന്തുമാത്രം കഥകളാണ് ലോകത്ത് എവിടെയും സൗഹൃദത്തിന് വേണ്ടി നടന്നിട്ടുള്ളത് അതിൻ്റെ ഒക്കെ ഒരു പ്രചോദനം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വാക്കായത് യേശുവിൻ്റെ മരണത്തിന് ഒത്തിരി ഘടകങ്ങളുണ്ട് രാഷ്ട്രീയവും മതപരവുമായ ഘടകങ്ങളുണ്ട് എന്നാൽ പോലും നമുക്കറിയാം അവൻ്റെ മരണത്തെ ഒരു വളരെ പെട്ടെന്നാക്കിയത് അതിൻ്റെ വേഗം ഇത്രയും എളുപ്പത്തിലാക്കിയത് വാസ്തവത്തിൽ ലാസറിൻ്റെ മരണം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ലാസർ ഉയർത്തെഴുന്നേറ്റോടുകൂടി യേശുവിനെ കൊല്ലാനായിട്ടുള്ള മാർഗങ്ങൾ യഹൂദർ അന്വേഷിച്ചു തുടങ്ങിയെന്നാ പറയുക ചങ്ങാതിക്ക് ഉയർപ്പ് കൊടുത്തവർക്ക് മരണം ലഭിക്കുക എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ ചങ്ങാതിക്ക് ശ്വാസം കൊടുത്തിട്ട് അവർ പിന്നോട്ട് മറിയുക എന്ന് പറയുന്ന ഒരു സംഭവം എല്ലായിടത്തും ഉണ്ട് സൗഹൃദങ്ങളിലൊക്കെ മനുഷ്യൻ എന്തുമാത്രം കാര്യങ്ങളാണ് ബലിയായിട്ട് നൽകുന്നത് ജീവൻ നൽകുക എന്ന് പറയുമ്പോൾ ഈ കോൾബയുടെ കാര്യത്തിൽ പറഞ്ഞു കണക്കി നാടകീയമായിട്ട് ഓരോരുത്തരും ഇങ്ങനെ തൂക്കമരങ്ങളിലേക്ക് നടന്നു പോകണം എന്നുള്ളതല്ല അവരുടെ ഊഴം ഏറ്റെടുക്കുക എന്നുള്ളതല്ല എന്തുമാത്രം കാര്യങ്ങൾക്ക് അത് വേണ്ടി ജീവൻ നൽകുക അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് തന്നെ എന്താണ് ഓരോരുത്തരും ഇല്ലാതാകുന്ന പ്രക്രിയയുടെ പേരാണ് ഗോതമ്പോണി ഇങ്ങനെ നിലത്ത് വീണ് അഴിയുന്ന കണക്ക് അഴിയണമെന്നൊക്കെ ഈശോ പഠിപ്പിച്ചത് ക്രിസ്തു പഠിപ്പിച്ചത് ഇങ്ങനെ ആ സ്നേഹത്തിന്റെ നിയമമായിട്ടാണ് മനുഷ്യരിങ്ങനെ ഓരോ നിമിഷവും തങ്ങളുടെ ഉറ്റവർക്ക് വേണ്ടി ഇല്ലാതെയായി പോകുന്ന ഒരു പ്രക്രിയയുടെ പേരാ സ്നേഹം എന്ന് പറയുക സമയം കൊടുക്കുക ശ്രദ്ധ കൊടുക്കുക കരുതൽ കൊടുക്കുക രാത്രി മുഴുവൻ എന്ത് മുട്ടുമേന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ എന്തുമാത്രം ചങ്ങാതിമാർ കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ചങ്ങാതിക്ക് വേണ്ടി അയാളുടെ ഒരു സ്നേഹിത അയാൾ ജോലി കഴിഞ്ഞെത്തുന്നോളം ഇങ്ങനെ ഉറക്കമില്ലാതെ ഒരു ജീവിക്കുന്നൊരു ഒരു കുഞ്ഞു സംഭവം ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് നന്നായിട്ടറിയാം ഇങ്ങനെ ഭൂമി മുഴുവൻ മനുഷ്യരിങ്ങനെ സൗഹൃദങ്ങൾക്ക് വേണ്ടി വലിയ വില കൊടുക്കുന്നുണ്ട് നല്ല വില കൊടുത്തിട്ട് ഓരോരുത്തരും ഏറ്റുവാങ്ങേണ്ട ആ മഹത്തായ ഒന്നിൻ്റെ പേരാണ് ഈ സൗഹൃദം എന്ന് പറയുക സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ് ടു ലീവ് ഈസ് ടു ലവ് ആൻഡ് ടു ലവ് ഈസ് ടു ഗെറ്റ് വോൺ ഔട്ട് ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം സ്നേഹിക്കുക സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം ഞാൻ പൊടിഞ്ഞു 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 ഇല്ലാതെ അങ്ങനെ ചങ്ങാതിമാർക്ക് വേണ്ടി ആ പൊടിഞ്ഞു പോയ കുറേ മനുഷ്യർ ചങ്ങാതിമാർക്ക് വേണ്ടി തങ്ങൾ ഉയിർ കൊടുത്ത എത്രയും മനുഷ്യരാണ് അവരെയൊക്കെ ഈ രാത്രിയിൽ നമുക്കൊന്ന് പ്രാർത്ഥനാപൂർവ്വം നിറമിഴികളോടെ ഒന്ന് നമസ്കരിക്കാം പിന്നെ ആ ഒടുവിലായിട്ട് മടങ്ങിപ്പോകുന്നതിനേക്കാളും യേശു പറഞ്ഞ കാര്യം ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല സ്നേഹിതരെന്ന് മാത്രം ഏതൊരു ബന്ധത്തിൻ്റെയും ഫൈൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അതാ ഈ ചങ്ങാതിയായിട്ട് മാറുക ദാമ്പത്യം പാരൻറ്റിങ് ഗുരുശിഷ്യ ബന്ധം എല്ലാത്തിടത്തും എന്ത് ചെയ്യുന്നുണ്ട് ഒടുവിൽ എത്തേണ്ട ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ സ്നേഹിതരെന്നുള്ള എപ്പോഴാണ് സ്നേഹിതരായിട്ട് നമുക്ക് അനുഭവപ്പെടുക ഇങ്ങനെ സമഭാവനയോട് നമുക്ക് ഓരോരുത്തരെയും കാണാൻ പറ്റുന്ന ദിവസമാണ് ദാമ്പത്യമൊക്കെ ഒരു പക്ഷേ ഇങ്ങനെ വളരെയേറെ വിഷമിപ്പിക്കുന്ന അനുഭവമായിട്ട് ചിലർക്കെങ്കിലും അനുഭവപ്പെടുന്നതിന് കാരണം ഈ പറഞ്ഞൊരു പ്രതലത്തിലേക്ക് കാര്യങ്ങൾ എത്താത്ത കൊണ്ടാണ് യേശു പറഞ്ഞ കണക്ക് എല്ലാ ബന്ധങ്ങളും ഒടുവിലെത്തേണ്ടത് അങ്ങനെയാണ് സ്നേഹിതർ എന്ന് പറഞ്ഞ ബന്ധമാണ് ഒരാളെ സ്നേഹിതനായിരിക്കുക സ്നേഹിതയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഒരു എട്ടാം ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു മകൻ മകനോട് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നിട്ട് അപ്പം പറയുകയാണ് എടാ നീ എവിടെ ഇരിക്കുക ഇരുന്നു എന്നിട്ട് കുറച്ചു നേരം അപ്പനെങ്ങനെ മിണ്ടാതിരിക്കുക എന്നിട്ട് അവനോട് പറഞ്ഞു ഇവിടെ എനിക്കൊരു പ്രശ്നമുണ്ട് അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ പെട്ടെന്ന് ഈ 13 വയസ്സുള്ള കുട്ടി മുതിർന്നവനാവുക ആ ദിവസം തൊട്ട് ആ ആൺകുട്ടിക്കറിയാം ആ 13 വയസ്സുള്ള മകനറിയാം തന്നെ അപ്പൻ്റെ മകൻ മാത്രമല്ല സ്നേഹിതം കൂടിയാണ് അപ്പം എല്ലാ ബന്ധങ്ങളുടെയും ഒരു എലവേഷൻ എന്ന് പറയുന്ന ഇതാ എല്ലാ ബന്ധങ്ങളും അടിസ്ഥാനപരമായിട്ട് എത്തേണ്ടത് ആ പ്രതലത്തിലേക്ക് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധവും എന്തോ ആവട്ടെ ആ അർത്ഥത്തിൽ ഈ സൗഹൃദം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷിക്കാത്ത മനുഷ്യരിൽ നിന്ന് നമുക്ക് ഈ സൗഹൃദം കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാൻകോക്കിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാണക്ക പാൻകോക്കിൻ്റെ ഏറ്റവും നല്ല ചങ്ങാതി എന്ന് പറയുന്നത് അയാളുടെ സഹോദരൻ തന്നെയാണ് ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് അയാൾ ആരും കൃത്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല ഭ്രാന്ത് പിടിച്ച മനുഷ്യനാണ് ഇങ്ങനെ അഗാധമായ സ്നേഹമൊക്കെ ഉള്ളിക്കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് ആ സ്നേഹിച്ച പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ചെവിടൊക്കെ അറ്റം മുറിച്ച് കൊടുത്തുന്നൊക്കെ ഇയാളെക്കുറിച്ചുള്ള ഫേബിള് നമുക്കുണ്ട് എന്നിട്ട് ഈ മനുഷ്യന്റെ ജീവിതം മുമ്പോട്ട് പോകുന്നില്ല തീർക്കു പിടിച്ച ഈ ചിത്രകാരനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീവെന്ന് പറഞ്ഞ് അനുജൻ നന്നായിട്ട് പണിയെടുത്തു അയാൾ നന്നായിട്ട് പണിയെടുത്തിട്ട് ആ പണിയെടുത്ത പണം കൊണ്ടാണ് ഇയാൾക്ക് ഈ പറയുന്ന ചായവും ഈ പറയുന്ന ക്യാൻവാസും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ തീയോക്ക് വാൻകോക്ക് എഴുതിയ കത്തുകളുണ്ട് അങ്ങനെ ഹൃദയം കൊണ്ട് എഴുതിയ കത്തുകളാണ് ഒരു സ്നേഹിതനും വേറൊരു സ്നേഹിതൻ ഇത്രയും ഭംഗിയായിട്ട് കത്തെഴുതിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ പൊതുവെയുള്ള ഒരു കൺസെപ്റ്റ് കൂടി ഒന്ന് മാറ്റിവെച്ചാൽ നല്ലതാണ് ഈ സൗഹൃദം എന്നൊക്കെ പറയുന്നത് വീടിന് പുറത്തുള്ളതാണ് അല്ലെങ്കിൽ ചങ്ങാതിക്കൂട്ടത്തിനകത്ത് ഇടയിൽ കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടേണ്ടതാണ് പണിശാലയിൽ നിന്ന് കിട്ടേണ്ടതാണ് പൊതുരംഗത്ത് നിന്ന് കിട്ടേണ്ട ഒന്നുമല്ല എവിടെ വേണമെങ്കിലും ഒരാൾക്ക് ചങ്ങാതിയാകും അച്ഛന് മകൻ്റെ ചങ്ങാതിയാകാൻ പറ്റില്ലേ ഭാര്യയ്ക്ക് അവളുടെ കൂട്ടുകാരൻ്റെ ചങ്ങാതിയാകാൻ പറ്റില്ലേ അപ്പോൾ ആ ചങ്ങാത്തം എന്ന് പറയുന്നൊരു പ്രതലം തന്നെ യേശു ഇങ്ങനെ ഭയങ്കരമായിട്ട് ജ്ഞാനസ്ഥാനപ്പെടുത്തുകയാണ് ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല സ്നേഹിതരെന്ന് പറഞ്ഞൊരൊറ്റ വാക്കുകൊണ്ട് എന്നീ എന്തിനു വേണ്ടിയാണ് ഈ സ്നേഹിതൻ്റെ കൂടെ തന്നെ യേശു പറയുന്നുണ്ട് കാരണം
എന്റെ പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തി. ആരോടാണോ നമ്മൾ നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് അയാളാണ് നമ്മുടെ ശരിയായ ചങ്ങാതി. നമുക്ക് ഒരിടം വേണ്ടേ നമ്മളെ തന്നെ വെളിപ്പെടുത്താനായിട്ട്? എല്ലായിടത്തും ഈ മുഖംമൂടികളും മറച്ചുപിടിച്ച ഒരു ജീവിതവുമായിട്ട് നമുക്ക് എത്ര കാലം മുമ്പോട്ട് പോകാനായിട്ട് പറ്റും? ശരിക്കും ഒരു ചങ്ങാതിക്ക് എനിക്ക് തോന്നുന്നു ഈ കാത്തലിക് പാരമ്പര്യങ്ങളൊക്കെ പറയുന്ന ആ കുംഭസാരക്കൂടിന്റെ ഒരു ഒരു സൂചന തന്നെയാണ്. നമുക്കറിയാം, ഒരു കുംഭസാരക്കൂട് എന്ന് പറയുന്ന ഒരു പ്രതീകമുണ്ട്, ഒരു മരക്കൂടുണ്ട്. ആ മരക്കൂടിന് മുമ്പിൽ നിൽക്കുമ്പോഴേക്കും നമുക്ക് ലജ്ജ അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ മരക്കൂട് നമ്മളെ ലജ്ജിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. പൊതുവെ എല്ലാവരും ഉയർത്തുന്നൊരു ഭയമുണ്ട്, ഞാൻ എന്നെ തന്നെ കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്ന വഴി നിങ്ങൾ എന്നെ കൂടുതൽ വെറുക്കുമോ? ഇഫ് ഐ എക്സ്പോസ് മൈസെൽഫ് വിൽ ഹി ഹേറ്റ് മീ ഓൾ ദ മോർ. ആ പേരിലൊരു പുസ്തകം പോലും ഉണ്ട്. ഞാൻ എന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഭയപ്പെടുത്തും, നിങ്ങൾ എന്നെ വെറുക്കോ. ഈ ഭയം ഉള്ളിക്കൊണ്ട് നടക്കുന്ന കൊണ്ട് മനുഷ്യൻ എന്തുമാത്രം കാര്യങ്ങളിലും ഇതാ മറയിടുന്നത്, എന്തുമാത്രം മാസ്ക് അയാൾ ധരിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ എവിടെങ്കിലും ഒരിടത്തിൽ വെച്ചിട്ട് ഒരാൾക്ക് അയാളുടെ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ടൊരിടം, ആ ഇടം കൊടുക്കുന്ന റിലീസ് എന്തുമാത്രമാ. അപ്പോ വരുംകാലങ്ങളിൽ ഈ ചങ്ങാത്തെന്ന് പറയുന്നത് ഈ കുംഭസാരക്കൂടാകാനുള്ള ക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ലജ്ജിപ്പിക്കാത്ത, എന്നെ തലവുനിച്ച് നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കാത്ത, എന്നെ പിന്നെയും അണച്ചു പിടിക്കുന്ന, എല്ലാം അറിഞ്ഞിട്ട് സ്നേഹിക്കുന്ന ഒരിടം കണക്ക്, ഒരു കുംഭസാരക്കൂട് കണക്ക്, ഭംഗിയുള്ള പ്രസാദമുള്ള സൗഹൃദങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ. കണ്ട ആ ചിന്തകളെ ഇങ്ങനെ വളരെ വേഗത്തിലൊന്ന് ക്രോഡീകരിക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ചങ്ങാതി ഉണ്ടായിരിക്കുക. ആ ചങ്ങാതി ഇല്ലാത്തതിന്റെ പേരിലാണ് ചിലപ്പോൾ മനുഷ്യരിങ്ങനെ വല്ലാതെ ഡൈവേർട്ട് ചെയ്യുന്നത്. നല്ല ചങ്ങാതിയുള്ള ഒരാൾക്ക് ഇങ്ങനെ തെറ്റിയാൻ പോലും പറ്റത്തില്ല. വിദേശങ്ങളിൽ നിന്നൊക്കെ ചില കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ മനുഷ്യരിങ്ങനെ പെറ്റുകളെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, പൂച്ചയും നായയൊക്കെ സ്നേഹിക്കുന്നതായിട്ടും ഇവൻ അതിന്റെ വിൽപ്പത്രങ്ങൾ പോലും അവർക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നതൊക്കെ വായിക്കുന്നുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ വലുതാ വരുന്നത്. സത്യമായി ചിരിക്കാനായിട്ട് അതിനകത്തൊന്നുമില്ല. മനുഷ്യന് മനുഷ്യനുമായി ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒരുപക്ഷെ ഈ ചരാചരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വഴിതെറ്റിയ ഇടങ്ങളിലോട്ട് അയാൾക്ക് നടന്നു പോകേണ്ടതായിട്ട് വരും. ഒരു ചങ്ങാതി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധമാണ്, ഒരു കാവൽമാലായ കണക്കുള്ള ഒരാളാണ്. അപ്പൊ അത് കുഞ്ഞു കാര്യമല്ല ആ ഒരു ചങ്ങാതി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. ആ ചങ്ങാത്തവുമായി ബന്ധപ്പെട്ട ഒരു നാല് സൂചനകളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, ചങ്ങാത്തം എന്ന് പറയുന്നത് ഗൗരവമായ ഒരു ക്ഷണമാണ്, ചങ്ങാതിയുടെ പാനപാത്രത്തെ പങ്കുചേരാനുള്ള ക്ഷണമാണ്. രണ്ടാമതായിട്ട്, ചങ്ങാതിയുടെ റോൾ എന്താ? മരിച്ചുവെന്ന് എല്ലാവരും പറയുന്ന ചങ്ങാതി ഉയർപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു വരിക എന്നുള്ളത്. മൂന്നാമതായിട്ട്, തന്റെ ജീവൻ ഈ ചങ്ങാതിക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ള, ശ്രദ്ധ കൊടുക്കുക, സമയം കൊടുക്കുക. കേൾക്കാൻ പോലും ഇപ്പോൾ ഒരാളും ഇല്ലാത്ത ഭൂമിയായത് ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ട്. എന്തിനാ നമ്മുടെ ആശ്രമങ്ങളോടും മഠങ്ങളോടും പള്ളിയോടൊക്കെ ബന്ധപ്പെട്ട് ഈ കൗൺസിലിംഗ് റൂമുകൾ? എല്ലാവർക്കും കുഞ്ഞു പ്രശ്നം കൊണ്ടാണ്, വീടിനകത്ത് കേൾക്കാൻ ഇടമില്ലാത്ത കൊണ്ടാണ്, കേൾക്കേണ്ട ഇടങ്ങളിൽ കേൾക്കാനായിട്ട് ആരുമില്ലാത്ത കൊണ്ടാണ് ഒരുപക്ഷെ ഈ പറയുന്ന കൗൺസിലിംഗ് റൂമുകളുടെ മുമ്പിലൊക്കെ ഇത്രയും നീണ്ട ഒരു നിര ആയിട്ട് മനുഷ്യർ കാത്തിരിക്കുന്നത്. വെറുതെ സമയം കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക, അണച്ചു പിടിക്കുക, ഇതൊക്കെയാണ് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നതിന്റെ ഒരുപക്ഷെ വർത്തമാന കാല ഭാഷ്യം. അവസാനമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്ന കണക്ക്, എല്ലാ ബന്ധങ്ങളും ഒടുവിലെത്തേണ്ടത് അവിടെയാണ്, അഗാധമായ സൗഹൃദത്തിലേക്ക്. ഞാൻ ഇനി മുതൽ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല, സ്നേഹിതരെന്ന് മാത്രം. എല്ലാ ചിന്തകളും ഇങ്ങനെ ഈശ്വര വിചാരത്തിലേക്ക് എത്തി അവസാനിപ്പിക്കുന്നതായിട്ട് കരുതരുത്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഒരു സൗഹൃദവും നമുക്ക് തുണക്കാതെ പോകുന്ന ഒരു സമയം കൂടി വരും. ചില സൗഹൃദങ്ങളെങ്കിലും ഇങ്ങനെ പുറംപൂച്ചാണ് നമുക്ക് മനസ്സിലാകേണ്ടത് വരും. ചിലതെങ്കിലും ഈ ശരിക്കുള്ള തങ്കമല്ല, കാക്കപ്പനാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടതായിട്ട് വരും. പിന്നെ അത്തരം സമയങ്ങളിൽ ആ വല്ലാതെ തകർന്നു പോകരുത്. സകലമാന ചങ്ങാതിമാരും പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചങ്ങാതി അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്, അയാൾ നിങ്ങളെ വിട്ടിട്ട് പോവില്ല. റാബിയ കുറിച്ചു വെക്കുന്ന കണക്കം, റാബിക ഗണികാലയത്തിലായിരുന്നു. ഓരോ ദിവസവും അവൾക്ക് ഓരോരോ ചങ്ങാതിമാർ വന്നു, എന്നിട്ടും പുലരിയാകുമ്പോൾ ഓരോരുത്തരായിട്ട് അവരെ വിട്ടുപോയി. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ചങ്ങാതിമാർ വന്നത് കണക്ക് തന്നെ വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കും. അതുകൊണ്ട് റാബിയ എഴുതിയ ഈ കവിത വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നു. ഇന്നലെ പുലരിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നൊരാൾ പിന്നെ ഒരിക്കലും എന്നെ വിട്ടിട്ട് പോയിട്ടില്ല. ഇന്നലെ പുലരിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നൊരാൾ പിന്നീട് ഒരിക്കലും എന്നെ വിട്ടിട്ട് പോയിട്ടില്ല. ആ ഒരിക്കലും വിടാത്ത ചങ്ങാതിയെ കൂടി നമസ്കരിച്ചുകൊണ്ട്. ജീവിതം പ്രഭാമയം സന്നിധാനം.